ആരാ ഇപ്പൊ മനസ്സില്? ശരത്തേട്ടനോ അതോ ജോസാറോ? നീ ഇപ്പൊ നിന്റെ ചേച്ചിയെ ഒരു വൃത്തിയേട്ട പെണ്ണായിട്ട് ചിത്രീകരിക്കല്ലേ? അങ്ങനെ ഞാൻ ചിത്രീകരിക്കുന്നൊന്നുമില്ല. പിന്നെ ചേച്ചിയുടെ പോക്കത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കെന്നല്ല, എല്ലാവരും അതിന്റെ ടെൻഷനിലാണ്, അതറിയാലോ. ആരെയും തിരുത്താൻ ഞാൻ ശ്രമിക്കുന്നില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല. കാര്യങ്ങൾ സാവകാശം എല്ലാവർക്കും ബോധ്യപ്പെട്ടോളൂ. ആ ജോസാറിനോട് എനിക്കൊരല്പം സിമ്പതിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ അതൊക്കെ പൊക്കൊണ്ടിരിക്കുക. അതെന്താ കാരണം? ജോസാർ എന്താ തെറ്റാ ചെയ്തത്? ഞാൻ ഈ ജീവിതത്തിനിടയ്ക്ക് കണ്ട ഏറ്റവും മാന്യനായ പുരുഷൻ അതാണ് ജോസാർ. ആരാധനയാണല്ലേ, അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ പറയുന്നത് ശരത്തേട്ടൻ ചേച്ചിക്ക് ഒരു ബാധ്യതയാണെന്ന്. അച്ഛൻ അസുഖം വിട്ടു വരുമ്പോ അച്ഛൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്താൻ പോകുന്നത് ഈ വിഷയം തന്നെയായിരിക്കും. അറിയാലോ, ഇതിനു മുമ്പും ചേച്ചി തന്നെയായിരുന്നു അച്ഛന്റെ വിഷമം. അവിടെ ചേച്ചിയും ജോസാറും ഒക്കെ നിരപരാധിയായിരുന്നെങ്കിലും സത്യങ്ങൾ അറിയാതെ അച്ഛൻ ഒരുപാട് ഉരുകിയെന്ന് വേണം പറയാൻ. ഇവിടെ പക്ഷേ ചേച്ചി ഇപ്പൊ തെറ്റ് ചെയ്തു. എനിക്കിത്തിരി മനസമാധാനം വേണം. മനസമാധാനമല്ല, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണം, അതാ ഇപ്പൊ ചേച്ചിക്ക് വേണ്ടത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, നീ നിന്റെ പാട് നോക്കിപ്പോ, എനിക്ക് സംസാരിക്കാൻ ഒരു താല്പര്യവും. ഇപ്പൊ സംസാരിക്കാൻ ഒരാളോടല്ലേ താല്പര്യം. ആയിക്കോട്ടെ. എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോഴേ പറയാനുള്ള മാറ്റർ എന്താണെന്ന് ഞാൻ ഊഹിച്ചു. സാറിന്റെ പേരും പറഞ്ഞാണ് വീട്ടിനകത്ത് വഴക്കുണ്ടാകുന്നതെങ്കിൽ സാറിന് രോഹിണി ചേച്ചിയിൽ നിന്ന് അകലം പാലിച്ചൂടെ? ഞാൻ അകന്നു തന്നെ നിൽക്കുന്നു. എന്നാ രോഹിണി എന്നെ കാണാൻ വരുമ്പോ കാണണ്ട എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല സാർ. സാറും രോഹിണി ചേച്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ശരത്തേട്ടന് വേദനയാണെങ്കിൽ അത് മനസ്സിലാക്കി പെരുമാറുകയല്ലേ വേണ്ടത്? എന്റെ രാഖി, ഈ പറയുന്ന ഫീലിംഗ്സ് ഒന്നും ഇല്ല തന്റെ ശരത്തേട്ടന്. സാറിനേക്കാളും മുന്നേ ഞാൻ ശരത്തേട്ടനെ കണ്ടതാ, ശരത്തേട്ടന്റെ സ്വഭാവവും തിരിച്ചറിഞ്ഞതാ. എന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും മാന്യനായ മനുഷ്യൻ അതാണ് ശരത്തേട്ടൻ. അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ കാരണം സാറ് വ്യക്തമാക്കണം. രാഖി എന്നെ വിശ്വസിക്കണ്ട, എന്നാ സ്വന്തം ചേച്ചിയെ രാഖിക്ക് വിശ്വാസമാണ്. എങ്കിൽ എന്നോട് ചോദിക്കാൻ കരുതി വെച്ചതൊക്കെ ചേച്ചിയോട് ചോദിക്കണം. ഒരു കാര്യം മനസ്സിലാക്കിയോ, ഞാനും രോഹിണിയൊക്കെ പറഞ്ഞു നൈനിയും നരനും ഒക്കെ ഫ്രോഡാണെന്ന്. അന്നാരും വിശ്വസിച്ചില്ല. ഏയ്, അത് ശരിയല്ല, ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെയായിരുന്നു. മറ്റുള്ളവരോ? എന്നിട്ട് അവസാനം എന്താ ശരിയായി വന്നത്? അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ടെന്ന് കൂട്ടിക്കോളൂ. ആണും പെണ്ണും തമ്മിലുള്ള അടുപ്പം മറ്റെന്തിനേക്കാളും മേലെയാ. രോഹിണി ചേച്ചിയും ജോസാറും തമ്മിൽ ഒരു ഇഷ്ടമുണ്ട്, അതാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും കാണാൻ കാരണം. ഇങ്ങനെ വിശ്വസിക്കുന്ന രാഖിയോട് ഞാൻ ഇനി എന്ത് പറയാന? രോഹിണി എനിക്ക് ഇഷ്ടമാണ്, അന്നും ഇന്നും. ഒരു സമയത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നപ്പോ രോഹിണി എന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ ശരത്ത് മടങ്ങി വന്നപ്പോ രോഹിണി അയാളെ തേടി പോയില്ലായിരുന്നു. സാർ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ആരോഗ്യം വീണ്ടെടുക്കുന്ന എന്റെ അച്ഛന് വീടിനകത്ത് വീണ്ടും യുദ്ധം നടക്കുന്നത് സഹിക്കില്ല. ശരത്തേട്ടൻ വീണ്ടും വീട് വിട്ടു പോകുന്നത് അച്ഛന് മരണം തന്നെയാ. വെറുതെ ചോദ്യം ചെയ്തത്, കുറ്റപ്പെടുത്തിയത്? ഇതുകൊണ്ട് തന്നെ, അല്ലെങ്കിലും മിതമായിട്ട് തന്നെയാ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അതിന് ഇത്രയും ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജോസാർ എന്താണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ ഇടിച്ചു താഴ്ത്താൻ ആർക്കും അവകാശമില്ല. ജോസാറിന് എന്തെങ്കിലും പറയുമ്പോ
ചേച്ചിക്ക് എന്തിനാ ഇങ്ങനെ നോവുന്നത്? അതെന്നെ തന്നെ സംശയാലും ആക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരുടെ കാര്യോ? നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. അധികം വൈകാതെ തന്നെ നീ പറഞ്ഞതിനൊക്കെ മാപ്പ് പറയേണ്ടി വരും. മാപ്പ് പറയാനും മാത്രം ഞാൻ ജോസാറിനെ ഇൻസൾട്ട് ചെയ്തിട്ടൊന്നുമില്ല. നീ ഒരു വാക്കുകൊണ്ട് പോലും അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. ശരത്തേട്ടൻ എത്ര വേദനിച്ചാലും ചേച്ചിക്കൊരു കുഴപ്പമില്ലല്ലോ. ജോസാറിന് എന്താ? അത് ചേച്ചിക്ക് സഹിക്കില്ല. എന്നിട്ട് പോ ശരത്തേട്ടൻ ഇവിടെ. അതിന്റെ എന്തെങ്കിലും ഫീലിംഗ്സ് ഉണ്ടോ നോക്ക്. ഞങ്ങൾക്കൊക്കെ ശരത്തേട്ടനാ പ്രധാനം, അല്ലാതെ ജോസാറല്ല. അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം കൊടുക്കുന്നുണ്ട്. എന്നുവെച്ച് കുടുംബത്തിൽ അങ്ങേര് കാരണം തലവേദന ഉണ്ടായാലേ ഇനി ഇതിലും കടുത്ത ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അങ്ങനെ സംസാരിച്ച അനിയത്തിയാണെന്ന് നോക്കാതെ പെരുമാറേണ്ടി വരും എനിക്ക്. എന്നാ പിന്നെ ശരത്തേട്ടൻ ഒഴിവാക്കിയിട്ട് അയാളുടെ ഒപ്പം പോയി ജീവിച്ചൂടെ? നിർത്തടി. സംസാരിച്ച് സംസാരിച്ച് നീ അങ്ങ് മുകളിലോട്ട് പോകണ്ട. നിന്റെ നോട്ടത്തില് ശരത്തേട്ടൻ എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതായി തോന്നിയിട്ടുണ്ടോ? ഏയ് ഇല്ല. ഐ മീൻ എന്തെങ്കിലും മിസ്റ്റേക്സ്? ഇല്ലടി, ഉണ്ടെങ്കിൽ ഞാൻ പറയത്തില്ലേ. അല്ല, എന്റെ കണക്കൂട്ടലും കാഴ്ചപ്പാടിലും രോഹിണി ചേച്ചിയും ജോസാറും കഥകളുണ്ടാക്കി പറയുന്നവരല്ല. അവരിതുവരെ പറഞ്ഞിട്ടുള്ളതൊക്കെ സത്യമാ, അത് നിനക്കും അറിയാം. പിന്നെ ഇവിടെ മാത്രം അവർ പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയണം. എന്റെ ശരത്തേട്ടനെ ഞാൻ നിനക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതല്ലേ, എന്നിട്ട് എന്ത് തോന്നി? ഓവർ മാന്യതയുള്ളവരെ സൂക്ഷിക്കണം. ഇവിടെ അതൊന്നും അല്ലടി പ്രശ്നം. ജോസാറ് രോഹിണി ചേച്ചിയും തമ്മില് ഒരുമിച്ച് താമസിച്ചപ്പോ ആ ബന്ധം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം വളർന്നു. അത് ശരത്തേട്ടന് സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരില് അവരുടെ ബെഡ്റൂമിലും പുറത്തും ഒക്കെ ഇടയ്ക്ക് വഴക്കും വാക്കുതർക്കും ഒക്കെ നടക്കുന്നുണ്ട്. സംശയം പൊതുവെ ആർക്കും ഇഷ്ടമല്ലല്ലോ. അതിന്റെ ഒരു വെറുപ്പ് രോഹിണി ചേച്ചിക്ക് ശരത്തേട്ടനോടുണ്ടാവുകയും ആ വെറുപ്പ് ജോസാറിനോടുള്ള സ്നേഹമായി തീരുകയും ചെയ്തു എന്നൊരു സംശയമുണ്ട്. ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തിന് മറ്റെന്തിനേക്കാളും മൂല്യമുണ്ടല്ലോ. അതെ, അതെന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഈ ശരത്തേട്ടന്റെ വീട് എവിടെയാ? പത്തനംതിട്ടയാ വീട്. റാന്നി പെരിനാട്. റാന്നി പെരുന്നാട്. വീട്ടിലാരൊക്കെയുണ്ട്? കുടുംബത്തെ അമ്മയും അനിയനും മാത്രമേ ഉള്ളൂ. കല്യാണ സമയത്ത് ഒന്ന് പോയതാ ഞങ്ങളൊക്കെ, പിന്നെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും. അതെന്താ അങ്ങനെ? അതെന്താന്ന് ചോദിച്ചാ, മകൻ വലിയ വീട്ടിൽ നിന്ന് പെണ്ണെടുത്തത് ശരത്തേട്ടൻ അമ്മയ്ക്ക് ഇഷ്ടായിട്ടില്ല. ശരത്തേട്ടൻ അമ്മയെ കാണാനൊക്കെ പോകാറുണ്ടോ? ആ ഇടയ്ക്കൊക്കെ പോവും. അപ്പോ രോഹിണി ചേച്ചി കൂടെ പോകാറുണ്ടോ? അങ്ങനെ പോകാറൊന്നുമില്ല, ശരത്തേട്ടൻ വിളിക്കാറുമില്ല. അത് തെറ്റല്ലേ? ശരത്തേട്ടൻ വിളിച്ചില്ലെങ്കിലും രോഹിണി ചേച്ചി അങ്ങേരുടെ അമ്മയെ പോയി കാണേണ്ടതല്ലേ? അത് ശരത്തേട്ടന്റെ അമ്മ സ്കൂളിലൊക്കെ വന്ന് ചൂടായിട്ടുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് അവരെ പേടിയാ. എന്തായാലും ശരി, രോഹിണി ചേച്ചിയും ജോസാരും പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയണ്ട. ആരുടെ ഭാഗത്താ ശരിയെന്ന് പറയാൻ പറ്റത്തില്ല. സംശയം മനസ്സിൽ കിടക്കുമായിരുന്നല്ലോ, പിന്നെന്താ മടങ്ങി വന്നത്? എത്രയൊക്കെ മാറി നിന്നാലും എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തോറ്റു, വാശി അവസാനിപ്പിച്ചു. എന്താ വന്നത് തെറ്റായിപ്പോയോ? ഇവൻ അഭിനയിക്കുമ്പോ ഇതിനേക്കാളും അഭിനയം ഞാൻ കാഴ്ചവെക്കണ്ടേ? ശരത്തേട്ടൻ ഈ വീടിനെ ഒരു മരണ വീടാക്കി. ശരിക്കും പറഞ്ഞ അതിനുശേഷം ഞാൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. ശുദ്ധമായ മനസ്സോട് ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ അവളെ സംശയിച്ച ഒരു പെണ്ണും കോംപ്രമൈസിന് തയ്യാറാവില്ല. എന്നാലും എന്റെ ശരത്തേട്ടനെ എനിക്ക് വെറുക്കാൻ കഴിയില്ല. ഈ വീട്ടിലുള്ളവർക്ക് ഇനി ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല. പക്ഷേ
താൻ എനിക്ക് വാക്ക് തരണം. ഇനി ആ ജോസിനെ കാണില്ലെന്ന്. അയ്യോ, ഞാനതൊക്കെ നിർത്തി. ഇനി അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത്രയും കേട്ടാ മതി എനിക്ക്. ശരത്തേട്ടന് ഉറപ്പ് കൊടുത്തിട്ട് പിന്നെ മാറരുത്. നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. എനിക്ക് വേണ്ടത് എന്റെ ശരത്തേട്ടനെയാ, എന്റെ കുഞ്ഞിന്റെ അച്ഛനെയാ. മൂന്നാമത് ഒരാള് കാരണം വർഷങ്ങൾക്ക് ശേഷം മടങ്ങി വന്ന എന്റെ ശരത്തേട്ടനെ ഞാൻ നഷ്ടപ്പെടുത്തില്ല. ഇത്രയും ദിവസം ശരത്തേട്ടൻ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. മോൾ ഇന്ന് മോചിതമായിട്ട് റോഡിൽ സംസാരിച്ചു നിൽക്കുന്നുണ്ട്. അയ്യോ, പിന്നെന്താ അങ്ങോട്ട് വരാതിരുന്നേ? എനിക്ക് തൻ്റെ ഇടകളെ പെൺകുട്ടികളെ ഇഷ്ടമല്ല. എന്തൊക്കെയായാലും കഴുത്തിൽ താലി വീണ ശേഷം ഭർത്താവിനെ തൂത്തെറിഞ്ഞിട്ട് പോവാൻ പാടില്ലായിരുന്നു. ആ കല്യാണം ഒരു അഭിനയമായിരുന്നു ശരത്തേട്ട. അഭിനയമായാലും എന്തായാലും കൊള്ളാം. ആ പെണ്ണത്ര ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോളൂ. പക്ഷേ അധികം അവൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരരുത്, പ്രത്യേകിച്ചും ഞാനുള്ളപ്പോ. ഇതാ യഥാർത്ഥ സ്നേഹം. സാധാരണ ആണുങ്ങൾ ഇങ്ങനെ തോറ്റരുതില്ല. ഇപ്പൊ തോറ്റോണ്ടിരിക്കുന്നത് ശരത്തേട്ടനല്ല, മോളുടെ ചേച്ചിയ. മൂചിതയും രാഖിയും തമ്മില് നല്ല സൗഹൃദം വച്ചു പുലർത്തുന്നത് അവന് ടെൻഷനായിട്ടുണ്ട്. എന്നിട്ടൊരു പറച്ചിലും. ആണുങ്ങളെ ഇട്ട് വട്ടം തിരിപ്പിക്കുന്ന ഇത്തരക്കാരുമായിട്ട് കൂട്ടുകൂടരുതെന്ന്. മോചിതയെ കൊണ്ട് നമുക്ക് ആവശ്യം വരും ടീച്ചറെ, അതും വളരെ പെട്ടെന്ന് തന്നെ. ഇതുകൊണ്ടൊക്കെ അവൻ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനാവുന്ന എന്റെ സംശയം. അതെങ്ങനെ പോകും ടീച്ചറെ? അവന്റെ കയ്യിലുള്ളതെല്ലാം നമ്മൾ വാങ്ങിച്ചെടുത്തു കഴിഞ്ഞു. ഇനി നാളെ കോടികൾ കിട്ടുമെന്ന് പ്രതീക്ഷയിൽ കഴിയുന്നവന് അത്ര പെട്ടെന്ന് ഓടിപ്പോവാൻ പറ്റൂ? അതുകൊണ്ട് ഇനി അവൻ എന്ത് ത്യാഗം സഹിച്ചും ഇവിടെ നിൽക്കും. ഇടയ്ക്കിടയ്ക്ക് മോചിതയെ ഇനിയും വീട്ടിലേക്ക് വിളിക്കണം. അന്ന് ആ സിയയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് മുങ്ങിയവൻ ചെറുതായിട്ടൊന്ന് ഭയക്കട്ടെ. ബൈക്കിന് പെട്രോൾ അടിക്കാൻ പോലും ഗതിയില്ലാത്ത സമയം വരാൻ പോവുക അവന്. നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പോവുക. അതാണല്ലോ നമ്മളും ആഗ്രഹിച്ചത്. അവൻ കിടന്ന് നട്ടം തിരിയും. ഒരു നേരത്തെ ആഹാരത്തിന് പോലും അന്യന്റെ മുന്നിൽ കൈനീട്ടേണ്ടി വരും. അത് കഴിഞ്ഞ് ജയിലിലേക്ക് പോലും അവനെ പറഞ്ഞു വിടാവും. ജയിലിലെത്തിയാലും മൂന്ന് നേരം അവന് ഭക്ഷണം കിട്ടുമല്ലോ. അതുകൊണ്ട് ജയിൽ വാസവും വൈകിക്കുന്നതാ നല്ലത്. എല്ലാം കഴിഞ്ഞ ശേഷം നന്ദൻ അവനെ കൊല്ലട്ടെ ടീച്ചറെ. നമുക്ക് നന്ദനോട് വിവരം പറയാം. വേണ്ട, ഇവനെ പോലൊരു ദുഷ്ടനെ കൊന്നാലും നിയമം നന്ദനെ വെറുതെ വിടില്ല. അതുകൊണ്ട് നന്ദനോട് അവസാന നിമിഷം വരെ വിവരം പറയാൻ പാടില്ല. നമ്മൾ അവനെ കൊന്നാലും മറ്റൊരാളെ പ്രതിയാക്കരുത്. അളിയോ, അളിയന്റെ കുഞ്ഞിപ്പോ അളിയന്റെ തടുപ്പം കാണിക്കുന്നുണ്ടോ? ആ കുഴപ്പമില്ല. കുഞ്ഞിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണോളിയാ, കയ്യിലെടുക്കണം. അളിയനെ വിട്ടു പിരിയാൻ അളിയന്റെ മോക്ക് പറ്റാത്ത അവസ്ഥ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ ഉഷാറാവണം. അളിയെ ഇപ്പൊ അവളുമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചെടുക്കുന്നതിന് പകരം അങ്ങോട്ട് പൈസ കൊടുത്തോണ്ടിരിക്കല്ലേ. ലക്ഷങ്ങൾക്കല്ലല്ലോ, കോടികൾക്കാണല്ലോ മൂല്യം. തിരിച്ചു കിട്ടാൻ പോകുന്നതേ കോടികളാ. ഇതൊക്കെ കിട്ടുമോ? കിട്ടാതിരിക്കാൻ എന്താ? അല്ല എങ്കിലും സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോവാൻ. ഇനി ചതിക്കപ്പെടരുത്. ഞാൻ കണ്ടെത്തുന്നതൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ പാവം പെൺകുട്ടികളെ, അതുകൊണ്ട് ചതി പറ്റാനുള്ള സാധ്യത കുറവാ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പോലീസ് ബന്ധമുള്ള ഫാമിലിയാ രോഹിണിയുടേത്. അതെപ്പോഴെങ്കിലും ദോഷം ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൊച്ചിനെ കയ്യിലെടുക്കാൻ. അച്ഛനെ കാണാതിരിക്കുമ്പോ കൊച്ചു കിടന്ന് കരയണം. അത് അളിയന്റെ എല്ലാ കൊള്ളരുതായ്മയും മറക്കാൻ സഹായിക്കും. പിന്നെ ഇവിടെ സൂക്ഷിക്കേണ്ടത് പോലീസിനെ അല്ലയാ, അളിയനെയാ. അളിയന്റെയും എന്റെയും അളിയനെ. നന്ദം ബാവ, എന്നാ പെങ്ങന്മാര് വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞാ വെട്ടിക്കീറും. അതുകൊണ്ട് അവന്റെ മേലൊരു കണ്ണ് വേണം. ഒന്നാമത്
ആ ജോസുമായിട്ട് അവൻ അടുത്ത സാഹചര്യത്തില്. അതെ, ജോസ് ആണ് ഇപ്പൊ എന്റെ മുഖ്യ എതിരാളി. എന്റെ പൊന്നളിയാ, ജോസും നന്ദനും കൂടെ അളിയനെ പൊക്കിയ പിന്നെ കത്തിയൊന്നും വേണ്ട, അമരുടെ കൈ മതി, അളിയൻ ചളയും. ഏതായാലും പറഞ്ഞു നടക്കട്ടെ, കുഞ്ഞിനെ ആത്മാർത്ഥമായിട്ടും കൂടി സ്നേഹിക്ക്, അമ്മയെക്കാളും അച്ഛനെ സ്നേഹിക്കുന്ന അവസ്ഥ വരട്ടെ. ശരി, ഇനി കുഞ്ഞാണ് ആയുധം. അളിയ ഇന്നൊന്നും തന്നില്ല, ഫണ്ട് കുറവളിയ. ഫണ്ടാ? ഫണ്ടെന്നൊക്കെ പറയാനേട്ടാ ലക്ഷങ്ങൾ അങ്ങോട്ട് തോന്നും. ഇനി രണ്ടെണ്ണം എങ്ങനെ അടിക്കും? മോളു നന്നായിട്ട് പഠിച്ചോ? എന്നാ പിന്നെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിയാലോ? എവിടെ പോവുന്നച്ചാ? നമുക്ക് എല്ലായിടത്തും പോവാന്നേ. ശാന്തേച്ചി, എന്താ മോനെ? ആ, ഞാൻ മോളെ കൊണ്ടൊന്ന് പുറത്തേക്ക് പോവാ. അയ്യോ, അങ്ങനെ മോളെ കൊണ്ട് പുറത്തു പോയാ രോഹിണി മോളെന്നെ വഴക്ക് പറയും. അതെന്തിനാ വഴക്ക് പറയുന്നേ? മകളുടെ കാര്യത്തില് അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും ഉണ്ട് തുല്യ അവകാശം. ഞങ്ങളൊന്ന് പുറത്തു പോയാ കുറച്ച് വൈകിയേ തിരിച്ചു വരൂ. അതിന്റെ പേരിൽ ഞാൻ തീതി നേടി വരും മോനെ. നിങ്ങളും ചുമ്മാതിരിക്കുക. കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ ഞാൻ പിന്നെ എന്നും പുറത്തായിരിക്കും. വേണ്ട അച്ഛാ, അമ്മ എന്നെ വഴക്ക് പറയും. ദേ, മോൾക്ക് അമ്മയും അച്ഛനെയും വേണോ? എങ്കി മോള് ഞാൻ പറയുന്ന അനുസരിക്ക്. ഇന്ന് മോൾ എനിക്കിപ്പം വന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങോട്ട് വരത്തുമില്ല, മോള് പിന്നെ എന്നെ കാണത്തുമില്ല. ഇതിന്റെ പേരിൽ ചേച്ചി പറഞ്ഞു വിട്ടാ പിന്നെ ഞാനിവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോയാ എന്ത് സംഭവിക്കണമെന്ന് അറിയണല്ലോ. മോൾക്ക് ഇനി ഐസ്ക്രീം വേണോ? വേണ്ട അച്ഛാ, തൊണ്ടവേദന വരും. എടാ പോലീസ്! എന്താടാ പേര്? മണിക്കുട്ടൻ. എന്താ ഇവിടെ? ഒരു സിനിമ കഥ ചർച്ച ചെയ്തോണ്ടിരിക്കുന്നു. അല്ലാതെ കഞ്ചാവൻ പീടിയൊന്നും വലിക്കാൻ വന്നതല്ലോ. അയ്യോ അല്ല സർ. നിനക്ക് ഈ പാർക്കിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു സുബ്രഹ്മണ്യനെ അറിയാമോ? സുബ്രഹ്മണ്യൻ ഇല്ല, അറിയില്ല. എനിക്ക് മതിയോക്ക്? മതിയാങ്കി കഴിക്കണ്ട. രണ്ടാളും കൂടി എന്താ ഇവിടെ? ഹായ് മോജിത ആന്റി. പോലീസ് ആന്റി എന്ന് പറയാമോളെ? മോൾക്ക് ഞാൻ പോലീസ് ആന്റി ഒന്നുമില്ല, മോജിത ആന്റിയാ. ശരത്തേട്ടനെ കണ്ട സ്ഥിതിക്ക് ചോദിക്കേണ്ടത് ചോദിച്ചേക്കാം, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ രോഹിണിക്ക് എന്നോട് ചെറിയൊരു അകൽച്ചയുണ്ട്. അതിന്റെ പേരിൽ രോഹിണിയോട് ഞാൻ ചെറിയൊരു നീരസം കാട്ടിയെങ്കിലും ഞാൻ പഴിക്കുന്ന മുഴുവൻ ദൈവങ്ങളെ. 4.5 വർഷം മാറി നിൽക്കേണ്ടി വന്നു. അത്രയും കാലം രോഹിണി കാത്തിരുന്നു. അതിനുശേഷം ആ ജോസിന് വിവാഹം കഴിച്ചു. അവര് കുറച്ചു മാസം ഒന്നിച്ച് താമസിച്ചു. അതിര് വിട്ട ബന്ധങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കെങ്കിലും അയാളുടെ മനസ്സിലേക്ക് ജോസ് കടന്നു വരുന്നുണ്ടെന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു ക്യാരക്ടറൊന്നും അല്ല രോഹിണി ചേച്ചിയുടേത് എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിവാഹം ഒരു നാടകമായിരുന്നു. അവരൊന്നിച്ച് ഒരു വീട്ടിൽ താമസിച്ചു, അതൊക്കെ മനസ്സിലാക്കാം. എന്നാ ഒന്നിച്ചൊരു മുറിയിൽ ഒരുമിച്ച് കഴിഞ്ഞെങ്കിലോ? അങ്ങനെ കഴിഞ്ഞു എന്നുള്ളതിന് എന്താ തെളിവ്? അത് മോള് തന്നെയാ പറഞ്ഞത്. മോളോട് ഒരുപാട് ചോദിച്ചപ്പോ പറഞ്ഞു അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന്.
ആ അതൊക്കെ പോട്ടെ, ഞാൻ വന്ന ശേഷം എന്നോട് നീതി പുലർത്താതിരുന്നാൽ ഏതൊരു ഭർത്താവും സംശയിക്കത്തില്ലേ? ഇത്തരം സംശയങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ പരമാവധി ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് വിശ്വനാഥൻ സാറിനെ പോലെ ഹാർട്ട് പേഷ്യന്റ് ആയ ഒരാൾ വീട്ടിലുള്ള സ്ഥിതിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഉടക്കി പിരിഞ്ഞാലും കോംപ്രമൈസ് ആവുന്നത്. അല്ല ശരത്തേട്ടിന് ഇപ്പോ ഏത് മിലിറ്ററി ക്യാമ്പില? ബാംഗ്ലൂരില്. ഇനി എന്നാ പോകുന്നേ? ഒരു മാസത്തെ ലീവുണ്ട്, അതിനുശേഷം പോണം. സ്വന്തം വീട്ടിലേക്കൊക്കെ പോയായിരുന്നോ? ഇല്ല, ഇടയ്ക്ക് രോഹിണി ചേച്ചിയും മോളെയൊക്കെ കൂട്ടിപ്പോ, കുറച്ച് ദിവസം അവിടെ നിൽക്ക്. ഈ ഓണം വെക്കേഷന് പോണം. എന്നാ പിന്നെ മോളും അച്ഛനോട് അടിച്ചു പൊളിക്ക്, ശരി എന്നാ. ബൈ. മോളെ ദേ, ആ ആന്റിയോടും വലിയ അടുപ്പമൊന്നും വേണ്ട, വലിയ തന്റെ അടിയാ. മോള് വാ. ഇപ്പൊ ഹസ്ബൻഡിനെ മോളെയും കണ്ടതേ ഉള്ളൂ. എവിടെ വെച്ച്? രണ്ടാളും പാർക്കിലിരുന്ന് രസിക്കുക. അതിനെന്താ ഇത്ര ഭയക്കുന്നേ? അച്ഛനും മോളും അല്ലേ. എന്നാലും എന്നോട് പറയാതെ ശരത്തേട്ടൻ എന്തിനാ മോളെയും കൂട്ടി പോയത്? അങ്ങനെ പോകുന്നതിൽ ഇപ്പൊ എന്താ തെറ്റ്? ചേച്ചി സ്കൂളിലാ, അപ്പൊ മോളെയും കൊണ്ട് പുറത്തു പോണെന്ന് ശരത്തേട്ടന് തോന്നി. എന്താ ചേച്ചി പ്രശ്നം? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. അച്ഛനും മോളും തമ്മിൽ സ്നേഹിക്കുന്നതിൽ ചേച്ചിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മോചിതയ്ക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. മനസ്സിലാവും ചേച്ചി, മനസ്സ് തുറന്നാൽ. എന്താ ചേച്ചി പ്രശ്നം? ജോസ് സാറാണ് പ്രശ്നമെന്ന് ശരത്തേട്ടൻ സൂചിപ്പിച്ചു. ചേച്ചിയുടെ ഉള്ളിൻ്റെ ഉള്ളില് ശരത്തേട്ടനും ജോസാർ ഒരു വിങ്ങലായി കിടക്കുന്നുണ്ടല്ലേ. മോചിത ചിന്തിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഒരേ സമയം രണ്ടാണുങ്ങളെ മനസ്സിൽ കേറ്റാറുമില്ല. പിന്നെ നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും ഓവർ ടെൻഷനിലാണ് ഞാനിപ്പോ. എന്നാ നിങ്ങളൊക്കെ മനസ്സിൽ കരുതുന്നതൊന്നുമല്ല എന്റെ യഥാർത്ഥ പ്രശ്നം. ശരത്തേട്ടനാണോ പിന്നെ പ്രശ്നം? ഈ 4.5 വർഷം മാറുന്നതില് ശരത്തേട്ടൻ പറഞ്ഞതല്ലാതെ മറ്റെന്തെങ്കിലും കഥയുണ്ടോ? ശരത്തേട്ടൻ മനഃപൂർവ്വം കുറ്റക്കാരനാക്കരുത്. ഒരാൾ നമ്മളെ തള്ളിപ്പറയുമ്പോ അതിന് വ്യക്തമായ തെളിവുണ്ടാവണം. ഞാൻ ആരെയും തള്ളിപ്പറയുന്നില്ല. പിന്നെ എനിക്കെന്തെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ പരിഹാരം കാണുന്നുണ്ട്. എല്ലാത്തിന്റെ അവസാനം ഒരു വെളിപ്പെടുത്തലുണ്ടാവും. ആ നേരത്ത് മോചിതയ്ക്കെല്ലാം മനസ്സിലാവും. പിന്നെ ജോസാറിനെ എല്ലാരും കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോഴും എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ലോകത്ത് ഞാൻ കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ അതാണ് അദ്ദേഹം. രോഹിണി ചേച്ചിയുടെ ഈ ധാരണയും പുകഴ്ത്തലും അത് തന്നെയല്ലേ നിങ്ങൾക്കിടയിലെ പ്രശ്നം? അങ്ങനെയാണ് എല്ലാരും പറയുന്നത്. മോചിതയും അങ്ങനെ തന്നെ വിശ്വസിച്ചു. എന്നാ പലപ്പോഴും നമ്മൾ സങ്കല്പിക്കുന്നതോ കേൾക്കുന്നതോ ആയിരിക്കില്ല സത്യം. സ്വന്തം മകളെ അച്ഛൻ കൂട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ചേച്ചി ഇത്രയും ടെൻഷൻ അടിക്കുമ്പോ നിങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഞാൻ കരുതുന്നതിലും അപ്പുറം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതേപ്പറ്റി ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല. രാഖിയും മറ്റുള്ളവരും രോഹിണി ചേച്ചിയെ കുറിച്ച് പറയുന്നത് വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞിന്റെ അച്ഛനാണ്. അങ്ങനെ വരുമ്പോ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകാനും അതിനെ സന്തോഷിപ്പിക്കാനുള്ള അവകാശവും ഉണ്ട് എന്ന് അത് പറഞ്ഞപ്പോ രോഹിണി ചേച്ചിയുടെ മുഖം മാറി. എന്നോട് ചോദിക്കാതെ എന്തിനാ എന്റെ കുഞ്ഞിനെ പുറത്തു കൊണ്ടുപോയതെന്നൊരു ചോദ്യവും. അങ്ങനെ ചോദിക്കണമെങ്കിൽ അവര് തമ്മിൽ നല്ല അകൽച്ചുണ്ടെന്ന് വേണ്ടേ കരുതാൻ. ജോസാറിനോട് ഉള്ളിന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവോ രോഹിണി ചേച്ചിക്ക്? അങ്ങനെയാണെങ്കിൽ ഭർത്താവ് വരുന്നതിന് മുമ്പ് ആ ഇഷ്ടം കാട്ടിക്കൂടായിരുന്നു. എന്ത് പറഞ്ഞാലും ശരി, അവര് തമ്മിൽ നല്ല പ്രശ്നമുണ്ട്. രോഹിണി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ശരത്തുമായിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവിടെ പ്രതി ശരത് തന്നെയായിരിക്കും. ഈ ശരത് വളരെ നല്ലവനാണെന്നാണ് നന്ദനൊക്കെ പറയുന്നത്. എങ്കിലും കല്യാണം കഴിഞ്ഞതിന് ശേഷം 4.5 വർഷത്തോളം അയാൾ മറ്റേതോ ദേശത്തായിരുന്നു. അതിന്റെ പിന്നിൽ അയാൾ പറയുന്ന കഥകൾ തന്നെയായിരിക്കും. ശരത്തേട്ടനെ അവിശ്വസിക്കണം, അയാളൊരു മാന്യനായിട്ടാണ് തോന്നിയത്. അതിലും മാന്യതയുണ്ട് രോഹിണിയുടെ സ്വഭാവത്തിന്. ജോസ് സാർ എത്ര നല്ലവനായാലും ഭർത്താവിന് വേണ്ടി കാത്തിരുന്ന രോഹിണി അയാൾ മടങ്ങി വരുമ്പോ അയാളെ ചേർത്ത് നിർത്താനല്ലാതെ അയാളെ വീണ്ടും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കോ എന്ന് വെച്ചാൽ, അയാൾ കൂടെയുള്ളപ്പോ തന്നെ ജോസ് സാറിനെ രോഹിണി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ നമ്മൾ ആരും അറിയാത്തൊരു കാരണമുണ്ടാകും. നാല് 4.5 വർഷം മരുമകനില്ലാതെ മോള് ജീവിച്ചില്ലേ, അപ്പൊ പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞെന്നുള്ള ഭാവം വേണ്ട, നമ്മുടെ കുഞ്ഞെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അവരെ തമ്മിൽ തെറ്റിച്ചിട്ട് നന്ദനെ കൊണ്ട് ജോസിനെ കൊല്ലിക്കണം. ഇതിന്റെ പേരില് രോഹിണി എങ്ങാനും ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ പിടിച്ചു കെട്ടിയതിനെ മൂലക്കിരുത്തും.